യാക്കോബ് സ്ലിഹായുടെ പുസ്തകം 4:7-12 തിരുവചനങ്ങൾ. ആകയാൽ ദൈവത്തിന് വിധേയരാകുവീൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവീൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവീൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവീൻ. സന്നിഗ്ധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവീൻ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവീൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവീൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. സഹോദരരെ, നിങ്ങൾ പരസ്പരം എതിർത്ത് സംസാരിക്കരുത്. സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം അനുസരിക്കുന്നവനല്ല, മറിച്ച് അതിൻ്റെ വിധികർത്താവത്രയും. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12:49-53 തിരുവചനങ്ങൾ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 2 3 ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.